ആര് ജയിക്കണം തിരുവനന്തപുരത്ത്? എന്താ സാധ്യത? തീർച്ചയായും ശശി തരൂർ എം പി സാർ തന്നെ ജയിക്കും. കാരണം ഈ വിശ്വപൗരൻ ആണ് എന്ന് അവര് നമ്മൾ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് വിശ്വപൗരനെ അല്ല അവര് വിശ്വസിക്കാവുന്ന പൗരനെയാണ് എടുത്തു കാട്ടുന്നതെന്ന്. ഈ പറഞ്ഞ രണ്ട് സ്ഥാനാർത്ഥികളും എത്ര പ്രാവശ്യം തിരുവനന്തപുരത്ത് വന്ന് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആര് പറഞ്ഞു? ഞങ്ങള് സാധാരണക്കാരെ കൊണ്ട് പോകുന്നതാണ്. ഞാൻ കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് തിരുവനന്തപുരത്തെ. ഞങ്ങൾ സാധാരണക്കാരെ കൊണ്ട് പോകുന്നതാണ്. ഞങ്ങൾ പോകുമ്പോ തന്നെ സാധാരണക്കാരെ തീർച്ചയായും അവിടെ ഞങ്ങളോട് വന്ന് ആവശ്യപ്പെടുമ്പോ ഞങ്ങൾ അവരെ സഹായിക്കുകയാണല്ലോ ഞങ്ങളുടെ ജോലി അല്ലെ. ഞങ്ങൾ അത് ചെയ്യണ്ടേ? ഞങ്ങൾ അവിടെ പോകുന്ന സമയത്ത് ട്രെയിൻ ടിക്കറ്റ് കൺഫർമേഷനും ട്രെയിൻ ടിക്കറ്റിനും ഹോസ്പിറ്റൽ ആവശ്യത്തിനുമായി ട്രെയിൻ ടിക്കറ്റ് നിങ്ങളെ പോലെ ഒരു ആവശ്യം എന്ന് പറയുമ്പോൾ ആവശ്യം എന്ന് പറയുന്നവരെ മുട്ടുകാലി ചവിട്ടി ഓടിക്കുന്നതല്ല എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും ചെയ്യുന്നത് പോലെ മുട്ടുകാലി ചവിട്ടി ഓടിക്കുന്നത്. പാർലമെന്റിലേക്ക് വരും, അത് കലാലയത്തിൽ ചർച്ച ചെയ്തോട്ടെ. ഒരു സംശയം, നിലവിൽ ആ കുട്ടി പറയുന്നത് പോലെ കെ എസ് യുവിൻ്റെ അടുത്ത് ഒരു സാധാരണക്കാരൻ വന്ന് പറഞ്ഞാൽ ശശി തരൂരിലേക്ക് ആക്സസ് ഉണ്ട്. അത് കെ എസ് യുവിനോട് പറഞ്ഞത് കൊണ്ടാണ്. പറഞ്ഞില്ലെങ്കിലും ആക്സസ് ഉണ്ട്. ശശി തരൂരിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കും. ഇവിടെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. വളരെ ചെറുപ്പകാലം മുതൽ തന്നെ 50 വർഷത്തിലധികം ഓരോ വ്യക്തിക്കും സാധാരണക്കാരനും അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണ് പന്നിയൻ രവീന്ദ്ര സഖാവ്. ആരെയും ഇടനിലക്കാരനില്ലാതെ തന്നെ അദ്ദേഹത്തെ കാണാൻ സാധിക്കും. ഈ പറയുന്നവരുടെ മുഖ്യമന്ത്രി ഒരു അവതാരകയോട് എങ്ങനെയാണ് പെരുമാറിയത് ഞങ്ങൾ കണ്ടതാണ്. ഒരു അവതാരകയോട്, ഒരു മാധ്യമ പ്രവർത്തകയോട് എങ്ങനെയാണ്, പിന്നെയാണോ സാധാരണക്കാരുടെ പറയുന്നത്? അതായത് ശശി തരൂർ എല്ലാവർക്കും ആക്സസിബിൾ ആണ്, അതിലൊരു എല്ലാ വർഷവും 24 hours ആക്സസിബിൾ ആണ് ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ. നിങ്ങളുടെ മുഖ്യമന്ത്രി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു സോഷ്യൽ മീഡിയ എടുത്ത് ചെക്ക് ചെയ്ത് നമുക്കറിയാം, തരൂർ സാറിന്റെ കൂടെ ഒരു ഫോട്ടോ പോലും ലഭിക്കാത്ത ഒരു സാധാരണക്കാരൻ കേരളത്തിൽ നിന്നുണ്ടോ? തിരുവനന്തപുരത്തുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെ, ഫോട്ടോ എടുക്കുന്നതാണോ ഒരു എംപിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം? അങ്ങനെയല്ല. ഒരു സാധാരണക്കാരന് അടുത്തെത്തി ഒരു കാര്യം പറയണമെങ്കിൽ ആ എംപിയെ കാണണ്ടേ? കാണോ വേണം? അത് ഒരു എംപിയുടെ കൂടെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഏതൊരു സാധാരണക്കാരന്റെ ആഗ്രഹമാണ്? ഞാനൊരു സാധാരണപ്പെട്ട കുടുംബത്തിലെ തിരുവനന്തപുരം നഗരത്തിലൂടെ എപ്പോഴും ആക്സസിബിൾ ആണ്. പന്നിയൻ രവീന്ദ്രൻ ആക്സസിബിൾ ആണെന്നല്ല, പന്നിയൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് എന്ത് ചെയ്തു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. എന്ത് ചെയ്തു എന്നാണ്? തിരുവനന്തപുരത്തെ പന്നിയൻ രവീന്ദ്രൻ 3 വർഷം എം പി ആയിരുന്നു. 3 വർഷവും 4 മാസവും കൂടെ. അതുകൊണ്ടായിരിക്കും ഈ പ്രാവശ്യം സീറ്റ് കൊടുത്ത ആദ്യം വേണ്ടെന്ന് പറഞ്ഞതല്ലേ? അപ്പോഴും ചെയ്ത കാര്യം പറഞ്ഞുതരാം. അതെ, തിരുവനന്തപുരത്ത് പന്നിയൻ സഖാവ് ചെയ്തത് നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി 200 കോടി രൂപ ചെലവാക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടാക്കാൻ നിന്ന പന്നിയൻ സഖാവിന്റെ കാലത്ത്. ബ്രഹ്മോസ് ഉണ്ടാക്കിയത് പന്നിയൻ സഖാവിന്റെ കാലത്ത്. ബ്രഹ്മോസ് ഉണ്ടാക്കി എ കെ ആന്റണി സാർ മന്ത്രിയായിരുന്നോണ്ടാണ് എ കെ ആന്റണി സാർ എല്ലാ കൊച്ചു കുട്ടികളും പറയുന്നതാണ്. എ കെ ആന്റണി പ്രതിരോധ നമ്മുടെ ബ്രഹ്മോസ് ഉണ്ടായിരുന്നു. എം പി 10 ആയിരുന്നില്ലേ 2004? ആന്റണി സാർ ഡിഫൻസ് 2004 അല്ലേ? അത് 10 അല്ലേ? അല്ലെ,